ഏവർക്കും ഗോഡ്സ് ആൻഡ് സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഐ എസ് എല്ലിൻ്റെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കാനുണ്ട് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വായിക്കേണ്ട വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഫെക്കൻഡോ പെരേരയ്ക്ക് കോവിഡ് സ്വീകരിച്ചത് കൊണ്ടാണ് അഥവാ കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഈ താരം ഗോവയിലെത്തിയ വിവരം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മുന്നിൽ പ്രഖ്യാപിക്കാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചില റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് നമ്മൾ ഇന്നത്തെ വീട് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഈ താരം ഇതുവരെയും കേരളത്തിലെത്തിയിട്ടില്ല. ഇദ്ദേഹം കേരളത്തിലെത്തിയതായിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നോ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നോ ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും സ്പോർട്ടിൻ്റെയായിട്ട് പറഞ്ഞ രീതിയിൽ ഈ ആഴ്ചയിലെത്തുമെന്നൊരു റിപ്പോർട്ട് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. എങ്കിലും നമുക്ക് ലഭിച്ച ന്യൂസ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഗോവയിലെത്തിയെന്നും ഇദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട് എന്നുമാണ്. എന്നാൽ നമ്മൾ മാർക്കസ് മിഗൽ പറഞ്ഞ ഇത് വെച്ച് നോക്കുമ്പോൾ രണ്ട് ഇന്ത്യൻ താരങ്ങൾക്ക് മാത്രമാണ് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളത്, ഒരു വിദേശ താരത്തിന് കോവിഡ് പോസിറ്റീവ് ആയിട്ടില്ല. പിന്നെ ഈ താരത്തിന് എങ്ങനെ കോവിഡ് പോസിറ്റീവ് ആകും എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നുണ്ട്. ഈ താരം ഇതുവരെ ഗോവയിൽ എത്തിയിട്ടില്ല, ഇദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആയിട്ടുമില്ല. ഇങ്ങനെ ഒരു ന്യൂസ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോ മാക്സിമം ആൾക്കാർക്കും ഷെയർ ചെയ്യുക. ഞാൻ അറിഞ്ഞത് പല ഗ്രൂപ്പുകളിൽ ഇതൊരു ചർച്ച വിഷയം ആയിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്കിലും ഇതുവരെയും പെക്കണ്ടപ്പരയ്ക്കോ മറ്റൊരു വിദേശ താരങ്ങൾക്കോ ഒരു കോവിഡ് പോസിറ്റീവും ആയിട്ടില്ല. അപ്പോൾ രണ്ട് ഇന്ത്യൻ താരങ്ങൾക്ക് മാത്രമാണ് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളത്. ഈ വീഡിയോയിൽ ആദ്യത്തെ അപ്ഡേറ്റ് നമ്മൾ പറഞ്ഞിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് ഇന്ത്യൻ താരങ്ങൾക്ക് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു എന്ന്. എന്നാൽ നമ്മൾ മാർക്കസ് മിഗൽ അത് കഴിഞ്ഞിട്ട് ഒരു ട്വീറ്റ് കൂടി ചെയ്തിരുന്നു, അഥവാ പുതിയ റിപ്പോർട്ട് കൂടി നമുക്ക് നൽകിയിരുന്നു. രണ്ട് ഇന്ത്യൻ താരങ്ങളുടെ കൊറോണ പോസിറ്റീവ് ഇപ്പോൾ നെഗറ്റീവ് ആയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവർ കോവിഡിൽ നിന്ന് ഇപ്പോൾ വിമുക്തരായിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവർ ആ ഗോവ ഹോട്ടലിൽ അവർ ക്വാറന്റീനിലാണ് അഥവാ വിശ്രമത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് കഴിഞ്ഞതിന് ശേഷം അവർ ടീമിനൊപ്പം ജോയിൻ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അത് ഏത് താരങ്ങളാണ് എന്ന് ഇതുവരെ നമുക്ക് പുറത്ത് വിട്ടിട്ടില്ല. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലുള്ള പ്രമുഖ താരങ്ങളായ സഹൽ, കെ പി രാഹുൽ അവരൊന്നല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവർ പ്രാക്ടീസ് ചെയ്യുന്ന പിക്ചറുകൾ ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ലഭ്യമാണ്. അതുകൊണ്ട് അവരല്ല എന്നൊരു തോന്നൽ മാത്രമാണ്. എങ്കിലും നമ്മളുടെ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് പരിക്കാണ് വില്ലനായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം കേരള ബ്ലാസ്റ്റേഴ്സ് സൂക്ഷിച്ചില്ലെങ്കിൽ വില്ലനായിട്ട് എത്താൻ പോകുന്നത് കോവിഡ് ആയിരിക്കും. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയേഴ്സും മാനേജ്മെൻറ്റും അവിടുത്തെ എല്ലാ ടെക്നിക്കൽ ആൾക്കാരും എല്ലാവരും നല്ലതിനെ ശ്രദ്ധ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ കളിക്കാനും കപ്പടിക്കാനും പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 2020-21 സീസണുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ജേഴ്സി ഇറക്കുന്നതായി പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ആരാധകർക്കായി ഷെയർ ചെയ്തിരുന്നു. അത് നമ്മൾ നോക്കിയപ്പോൾ അതിൽ നിന്നാണ് ആദ്യം മനസ്സിലായത് അത് മൂന്ന് ജേഴ്സികളാണ്, മൂന്നും മൂന്നോ തരത്തിലുള്ള കളറാണ്. ഒന്നാമത്തത് വെള്ളയും പിന്നെ നീലയും പിന്നെ മഞ്ഞയുമാണ്. മഞ്ഞ എന്ന് സൂചിപ്പിക്കുന്നത് കേരളത്തിന് വേണ്ടിയാണ്, അഥവാ കേരളത്തിൻ്റെ പരമ്പരാഗത ജേഴ്സി അഥവാ പരമ്പരാഗത കളറായ മഞ്ഞയിലുള്ള ഒരു ഹോം ജേഴ്സിയാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി രണ്ടാമത്തെ ജേഴ്സി എന്ന് പറയുന്നത് ഒരു നീല കളറിലുള്ള ഒരു ജേഴ്സിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ജേഴ്സി ഉണ്ടാക്കാൻ ഒരു അവസരം കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിരുന്നു. അതിൽ വിൻ ചെയ്തിട്ടുള്ള ഒരാളുടെ ജേഴ്സി ആകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അത് ഫോർ ഫാൻസ് എന്നും കൂടിയും അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ അത് തന്നെ ആവാനായിരിക്കും സാധ്യത. പിന്നെ മൂന്നാമത്തെ ജേഴ്സി ആയിട്ട് നമുക്ക് വെള്ളയായിരുന്നു. ആ വെള്ള എന്ന് പറയുന്നത് എവർ കിറ്റ് ആവാനാണ് സാധ്യത. പോർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ചിട്ടുള്ളത്. അത് എവർ കിറ്റ് ആവാനാണ് സാധ്യത. അപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കളറിലുള്ള ജേഴ്സികളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. അതും അവരുടെ ഔട്ട്ലൈൻ മാത്രമാണ്. ഇതുവരെയ ജേഴ്സിയുടെ പൂർണ്ണ രൂപമോ ഡിസൈനോ ഇതുവരെ ആരാധകർക്ക് പങ്കുവയ്ക്കുകയോ മറ്റു വെബ്സൈറ്റുകൾക്ക് നൽകുകയോ ഇതുവരെ ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും ഇന്ന് ആ പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒരു ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ ആ വീഡിയോ വന്ന ആ സമയത്ത് തന്നെയായിരിക്കും ജേഴ്സിയോട് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടാവാൻ സാധ്യത. എന്തായാലും നമുക്കത് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇവിടെ അവസാന അപ്ഡേറ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഐ എസ് എല്ലും ഐ ലീഗിലും ഇനി നടക്കാൻ പോകുന്ന ഒരു വലിയൊരു അപ്ഡേറ്റ് ആണ്. നമ്മളുടെ ഐ എസ് എല്ലും ഐ ലീഗും കൈ കോർക്കാൻ പോകുന്നു, അഥവാ അവർ തമ്മിലൊരു ടൈപ്പ് വരുന്നു എന്ന് കൂടെ നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റാണ് എന്ന് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് IFTWC എന്ന് പറയുന്ന ഇന്ത്യൻ ഫുട്ബോൾ ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് ഇത് പൂർണ്ണമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ഐ എസ് എൽ ഐ ലീഗിൽ നടക്കാൻ പോകുന്നത് ഇതാണ്. പ്രൊമോഷനും റെഗുലേഷനുമാണ് നമ്മളുടെ ഐ എസ് എൽ ഐ ലീഗിൽ ഇനി നടക്കാൻ പോകുന്നത്.
ഐ എസ് എൽ മികച്ച പ്രകടന കാഴ്ചവെക്കുന്ന ടീമുകൾ ഐ എസ് എൽ തുടരും. എന്നാൽ മികച്ച പ്രകടന കാഴ്ചവെക്കാത്ത അഥവാ പൊട്ട പ്രകടന കാഴ്ചവെക്കുന്ന ടീമുകൾ ഐ ലീഗിലേക്കും, ഐ ലീഗിൽ മികച്ച പ്രകടന കാഴ്ചവെക്കുന്ന ടീം ഐ എസ് എല്ലിലേക്കും പോകും. അഥവാ അവർ തമ്മിൽ ടൈപ്പ് ഉണ്ടാക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് നടക്കുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതിനായി ഇത് നടക്കാനാണ് സാധ്യത. അതുമാത്രമല്ല ഐ എസ് എല്ലും ഐ ലീഗിലും ഇങ്ങനെ വരുന്നത് കൊണ്ട് ഒരു ലീഗിനും അത് പൊട്ടയായിട്ട് ബാധിക്കുകയില്ല. കാരണം നമ്മൾ ലാ ലീഗിലും പിന്നെ ചാമ്പ്യൻസ് ലീഗിലും തുടങ്ങിയ ലീഗുകളിലെല്ലാം ഇതുവരെ സ്ഥിരതയായിട്ടുള്ള ഒരു ടീമുകളൊന്നുമില്ല. അവർക്കും പ്രൊമോഷൻ്റെ റെഗുലേഷനൊക്കെ ഉണ്ട്. അവരും ചില യോഗ്യത മത്സരങ്ങൾ കളിച്ചതിന് ശേഷം മാത്രമാണ് അവർ ടീമിലേക്ക് വരുന്നത്. എന്നാൽ ചില ടീമുകൾ മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ട് ആ ലീഗുകളിൽ കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇത് ഒരു ദോഷകരമായിട്ടും ലീഗുകളെ ബാധിക്കുകയില്ല. എങ്കിലും നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. കൂടുതൽ വീഡിയോസ് ഉടനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഉടനെ പ്രതീക്ഷയുടെ എന്നാൽ തീർന്നു. ഗോഡ്സ് ആൻഡ് സ്പോർട്സ്.